കടലിൻ്റെ പെരുങ്കളിയാട്ടങ്ങൾ തീരത്തിന് പുത്തരിയല്ല, അതെല്ലാം തീരത്തിൻ്റെ മക്കളുടെ അതിസാഹസികമായ അതിജീവനത്തിൻ്റെ ഭാഗം മാത്രം. എന്നാൽ 2017 നവംബർ 29 രാത്രി ആഞ്ഞടിച്ച ഓഖി ചുഴലിക്കാറ്റും പേമാരിയും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തീരങ്ങളിൽ വ്യാപകമായ നാശം വിതച്ചെങ്കിലും ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയത് തെക്കൻ കേരളത്തിൻ്റെ കടലോരങ്ങളായിരുന്നു. തലേന്ന് കടലിൽ പോയ നൂറുകണക്കിന് തൊഴിലാളികൾ നേരമേറെ കഴിഞ്ഞിട്ടും മടങ്ങി വന്നില്ല. തീരം മറ്റൊരു സങ്കടക്കടലായി. എപ്പോഴും എന്ന പോലെ അവർ കടലമ്മയുടെ കാരുണ്യത്തിനായി കാത്തിരുന്നു, കണ്ണീർ പൊഴിച്ചു. പക്ഷേ തീരത്തിൻ്റെ നിലവിളി കടൽ കേട്ടില്ല. ഇന്നുവരെ കാണാത്ത വിധം കടലും കാറ്റും സംഹാരതാണ്ഡവം തുടർന്നു. ഇരുപത്തൊൻപതാം തീയതി ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ മൂന്നരക്കാവും. ജോലിക്ക് പോകുന്ന സമയത്ത് തെക്കൻ കാറ്റ് നല്ല ശക്തിയുള്ള വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല ഈ കാറ്റ്, ഞങ്ങൾ ദിവസം പോകുമ്പോഴും ഈ കാറ്റുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് വിചാരിച്ചു ഇനി 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാറ്റ് ശാന്തമാണ് എന്ന് പറയുന്നു. പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ട് പോകും. ഉള്ളിലോട്ട് പോയൊരു 24-25 കിലോമീറ്റർ മൈലേജിന് അകത്ത് ഞങ്ങൾ നല്ല ഭയങ്കര ചെയ്ത് ജോലി ചെയ്യാനുള്ള രീതിക്ക് എല്ലാവരും 4-3 ബോട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ബോട്ടിലായിട്ട് ഞങ്ങൾ 16 പേരുണ്ടായിരുന്നു. അപ്പോൾ അടുത്തടുത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും. അവിടെ ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ എല്ലാവരും അങ്ങനെ വെച്ച് അങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പം കാറ്റ് ശക്തമായി. കാറ്റ് ഈ ശക്തമായ കാറ്റിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഓടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ജോലി ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു നേരെ ഒന്ന് വെളുത്തോട്ടെ, നമുക്ക് കാറ്റ് ശാന്തമായിട്ട് കരയ്ക്ക് പോകാൻ പറയും. 29 മുതൽ 1 തീയതി വൈകിട്ട് ഞങ്ങളെ ഒരു മേരിയുടെ ഒപ്പം എടുക്കുന്നത്. അപ്പം അതുവരെ ഞങ്ങൾ കാണാൻ ഒന്ന് എൻ്റെ അച്ഛൻ, ഒന്ന് എൻ്റെ അമ്മയുടെ ചേട്ടൻ, ഭാര്യയുടെ അച്ഛൻ, പിന്നെ രണ്ടു പേര് സഹോദരി ഭർത്താക്കുന്നത്, പിന്നെ അമ്മയുടെ സഹോദരങ്ങൾ രണ്ടു പേര്, അങ്ങനെ ഉൾപ്പെടുന്ന 10 പേരാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് പറയുന്നത്. ഒരു തിരമാല അടിക്കുമ്പോഴത്തേക്കും ആ ചുടിയിൽ നമ്മളെ വലിച്ച് താഴോട്ട് കൊണ്ടുപോകും. നമ്മുടെ കഴിവിൻ്റെ പരമോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ പരമോ നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നത്, സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ സമയം മൊത്തം പ്രാർത്ഥനയാണ്. ദൈവമേ എന്ന് പറഞ്ഞുള്ള ഒരു വിളിയാണ്. ആ വിളിയിൻ്റെ കഴിവായിരിക്കാം ഞങ്ങൾക്ക് കരുത്തുകൾ കിട്ടുന്നത്. ആ സമയത്ത് വീണ്ടും ഒന്ന് പൊങ്ങി വെള്ളത്തിൻ്റെ നേരെ വരുമ്പോഴത്തേക്ക് അടുത്ത തിരമാല വരികയാണ്. ഒന്നും കാണുന്നില്ല, ചുറ്റോടുറ്റും അടുത്ത് തന്നെ കിടക്കുന്ന ഈ പുള്ളിയെ പോലും എനിക്ക് കാണുന്നില്ല, ആ പുള്ളിക്ക് എന്നെയും കാണുന്നില്ല. പരസ്പരം വിളിയാണ്, അലമുറയാണ്. പേര് പറഞ്ഞിട്ട് നീ എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റക്കിടക്കുമ്പോഴുണ്ടാവുന്ന ഒരു വിഭ്രാന്തി, ചുറ്റോടിച്ചിട്ട് നോക്കുമ്പോഴും മൊത്തം അന്ധകാരം എന്ന് പറഞ്ഞ രീതി. 3 ദിവസം ഈ വെള്ളത്തിന് ബോട്ടിൽ ചെന്ന് പിടിച്ചുകൊണ്ട് കിടന്നു. അടിക്കുന്ന തിരമാലയ്ക്ക് 3 ആൾക്കാരെയും ചിതറിയാണ് വിടുന്നത്. വീണ്ടും വിളിയിട്ട് അലമുറയിട്ടിട്ടാണ് വീണ്ടും വന്ന് ബോട്ടിനെ പിടിക്കുമ്പോഴും ഒരാളെ കാണാനില്ല. അപ്പോഴും കിടന്ന് അലമുറയുണ്ട്. അപ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ അവരെയും കൊണ്ട് എത്തിക്കുന്നുണ്ട്. നീന്തി അവരും വന്ന് ചെയ്തു. ആദ്യമൊന്നു പകച്ചെങ്കിലും സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായി മുന്നേറി. അതിൻ്റെ ഫലമായി രക്ഷപ്പെട്ടെത്തിയവരുടെ കുടുംബവുമായുള്ള കൂടിച്ചേരൽ. ഉറ്റവരുടെ മടക്കം ഇത്രയും ഹൃദയസ്പർശിയാണെങ്കിൽ
ഇനിയും മടങ്ങിയെത്താത്തവരെ കാത്തിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അലയടിക്കുന്ന സങ്കടക്കടൽ എത്രയോ വലുതായിരിക്കും. എല്ലാം തകർത്തെറിഞ്ഞ കടൽ ഈ മനുഷ്യരുടെ വേദനകൾക്ക് എന്തെങ്കിലും മറുപടി പറയുമോ? സുസ്ഥിരമായ തരത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 214 പേരെയാണ് ഈ നിമിഷം വരെ ആയി രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. കടലിൽ പെട്ടുപോയ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാവികസേന, എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് ഇപ്പോഴും തെരച്ചിൽ നടത്തുന്ന നിലയാണ്. ഇതിനകം 400 പേരെ കടലിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് 132, കോഴിക്കോട് 66, കൊല്ലം 55, തൃശൂർ 40, കന്യാകുമാരി 100. ദുരന്തത്തിൻ്റെ ആഴം ഉൾക്കൊണ്ട് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ പ്രമുഖ നേതാക്കളെല്ലാം തീരദേശ ജനതയ്ക്ക് ആശ്വാസമരുളാൻ എത്തിച്ചേരുകയുണ്ടായി. അവരുടെ വാക്കുകൾ നിസ്സഹായരായ ഈ ജനതയ്ക്ക് പ്രതീക്ഷയും ആത്മവിശ്വാസവും പകർന്നു. എന്നാലും അവരുടെ വേദനകൾ നിലവിളികളായി പ്രതിഷേധിച്ചുകൊണ്ടേയിരുന്നു. വേദനാജനകമായ ഒരു സിറ്റുവേഷനാണ്. നമുക്ക് വിലപ്പെട്ട മനുഷ്യജീവൻ രക്ഷിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ വേണോ അതെല്ലാം ചെയ്തേ പറ്റൂ. எல்லாரும் மனம் வேதனையும் வருத்தத்திலையும் அழுக முடியாம உட்கார முடியாம சாப்பிட முடியாம கஷ்டப்பட்டு இருக்கிற இந்த நேரத்துல நான் கை கூப்பி உங்களை கேட்கிறேன், கோபப்படாதீங்க. साइक्लोन के कारण हमारे किसानों को, हमारे फिशरमैन को और हमारे गांवों को लक्षद्वीप, केरल, तमिलनाडु तीनों राज्यों जगह पे और विशेष करके जो हमारे फिशरमैन अंदर गए हुए थे, हमारे रक्षा मंत्री को मैंने तुरंत यहाँ भेजा था. सभी स्थान पर गई थी निर्मला सीतारामन जी. भारत सरकार से तत्काल जो सहायता पहुंचानी चाहिए वो भी पहुंचाई थी. नेवी और कोस्ट गार्ड के लोग आज भी सर्वेलेंस का काम कर रहे हैं.
many of the families that are here today, I understand that we cannot replace what you have lost, but we will try and make your life as comfortable as possible in the future. കന്യാകുമാരിക്ക് 270 kilometers തെക്ക് കിഴക്കായി ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത് 2017 നവംബർ 30 അതിരാവിലെയാണ്. അപ്പോൾ കേരളത്തിന് ചുഴലിക്കാറ്റിനെ കുറിച്ച് മുന്നറിയിപ്പുണ്ടായിരുന്നില്ല. രാവിലെ 8:30 ഇറക്കിയ രണ്ടാമത്തെ ബുള്ളറ്റിനിലാണ് കന്യാകുമാരിക്ക് സമീപം ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുകയാണെന്നും ലക്ഷദ്വീപിൽ ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നുമുള്ള അറിയിപ്പ് നൽകുന്നത്. ഉച്ചയ്ക്ക് 12 മാത്രമാണ് തെക്കൻ കേരളത്തിൽ ശക്തമായ ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നുള്ള ഓറഞ്ച് മെസ്സേജ് ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷം മാത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ലഭിച്ചത്. എന്നും ആലംബമായിരുന്ന കടലിൻ്റെ മരണമുഖം കണ്ട് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമ്പോഴും അവരുടെ കണ്ണുകളിലെ അന്ധാളിപ്പ് മാറിയിരുന്നില്ല. ഓഖി ദുരന്തം അടിച്ചേൽപ്പിച്ച നഷ്ടങ്ങളുടെ കണക്കെടുക്കുവാൻ കേന്ദ്രസംഘവും സമയബന്ധിതമായി തന്നെ തീരഗ്രാമങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. മരണപ്പെട്ട ഒരു സ്ഥിതീകരിച്ചവർക്ക് പൈസ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാര്യം സർക്കാർ ചെയ്തത് നല്ല കാര്യമാണ്. ആ പൈസ ആരുടെയും കയ്യിൽ കൊടുക്കാതെ ആ കുടുംബത്തിൻ്റെ പേർക്ക് ബാങ്കിൽ ഇട്ടതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അത് എടുത്ത് പ്രവർത്തിക്കാൻ അവർക്കൊരു നല്ല കാര്യമാണ് അത് ചെയ്തത്. അത് നമ്മളൊരിക്കലും സർക്കാരിന് അതിന് ആ വാക്കിൽ കുറ്റം പറയാനുള്ള ഇതില്ല. 6/5 31 വന്നിട്ട് ഇപ്പം ഇത്രേ 16-18 miles അടുപ്പിച്ച് ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ 7 മണിയപ്പം ഈ തിര പൊങ്ങി വരികയാണ്. തിര പൊങ്ങി വന്നപ്പോൾ ഞങ്ങളെല്ലാം മറ്റേ റോപ്പിങ് ഇപ്പം എല്ലാം ആങ്ങറെല്ലാം വലിച്ചെടുത്തിട്ട് വളർത്തി കയറ്റി കരയ്ക്ക് വരുന്ന 8 മണിയായി. ഇത് ഷെൽവൻ, മരണക്കയത്തിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ മത്സ്യത്തൊഴിലാളി. മരണത്തെ മുഖാമുഖം കണ്ടതിൻ്റെ ഭീതി ഈ കണ്ണുകളിൽ നിന്നൊഴിയുന്നില്ല. ഇനി കടലിലേക്ക് പോകാൻ ഇയാൾക്ക് ഭയമാണ്. 3-4 ദിവസങ്ങൾ കടലിൽ മരണത്തോട് മല്ലടിച്ച ശേഷം ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രം മടങ്ങിയെത്തിയ ഷെൽവനെപ്പോലെയുള്ള മത്സ്യത്തൊഴിലാളികളെ നാം പലപ്പോഴും മറന്നുപോകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ. ഗുരുതരമായ ശാരീരികവും മാനസികവുമായ ആഘാതങ്ങൾക്കിരയായി തീരങ്ങളിൽ മരിച്ചു ജീവിക്കുന്ന ഇവർക്ക് ഇനി ഒരിക്കലും മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കയില്ല. ഇവരുടെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് രീതിയിലുള്ള പദ്ധതികളാണ് അധികാരികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനവുമായിട്ടില്ല. മടങ്ങിയെത്തിയവരുടെയും ഇനിയും മടങ്ങിയെത്താത്തവരുടെയും കുടുംബങ്ങളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഞങ്ങളുടെ വള്ളത്തിനെടുത്ത് ഈ കാറ്റിൻ്റെ സ്പീഡിലെടുത്ത് മാറ്റുന്നു ദൂരെ. അപ്പോൾ ഞങ്ങൾ
കരയ്ക്ക് ഓടേണ്ട ടൈമിന് ശകലം സാവകാശം കിട്ടിയപ്പോൾ കാണാം. ജി പി എസ് എടുത്ത് അടിച്ചു നോക്കിയപ്പോൾ കാണാം, 76 കിലോമീറ്ററിലിരുന്ന ഞങ്ങൾ ജി പി എസ് എടുത്ത് ഒടുവിൽ അടിച്ചു നോക്കിയപ്പോൾ 82 കിലോമീറ്റർ കിടക്കുകയാണ്. അപ്പോൾ 6 കിലോമീറ്റർ ഞങ്ങളെ വള്ളത്തിനടുത്ത് മാറ്റി. 11 മണി അടുത്ത് ചാന്ന് ഈ മേഘം വന്ന് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കണം. ആ മേഘത്തിൻ്റെ വരവ് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു രീതിയിലാണ് വരുന്നത്. സാധാരണ മറ്റുള്ള മേഘങ്ങളൊക്കെ വരുന്നത് നമുക്കിങ്ങനെ ഫസ്റ്റിൽ ആ മേഘം ഇങ്ങനെ പൊങ്ങി വന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അടിഭാഗത്തു നിന്ന് ഒരു വെള്ളക്കള്ളർ പോലെ ഇതി ചെയ്തിട്ട് വരും. ഇതങ്ങനെയല്ല വരുന്നത്. നമ്മളെ ഈ പാനയിൽ കരി എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആ കരി മേഘത്തിൽ നിന്ന് വരികയാണ്. ഈ കടലിൻ്റെ ഇതുവരെ ഒന്ന് കാണുന്നില്ല, ഒരു ഇരുട്ടറ പോലെ വരികയാണ്. ഞങ്ങള് അങ്ങനെ വെള്ളം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ മാത്രം തന്നെ വെള്ളത്തിലുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വന്നു, അതിനുശേഷം ഒരു ചേട്ടൻ പിന്നെ വന്നു. ഒരു അരമണിക്കൂർ കഴിയുന്നു ഒരാൾക്കാരടിയമ്മ വന്നുകൊണ്ടിരിക്കുന്നു, വെള്ളം കുടിച്ച് വള്ളത്തിൽ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുമായിരിക്കും. ഇതിന് രണ്ടുപേരെ ലാസ്റ്റിൽ കാണാനില്ല. എല്ലാ സമയം താമസിച്ചപ്പം ഈ പുള്ളി വന്നു, ഇനി ഒരാളെ കാണാനില്ല. ചോദ്യ പറയുന്നത് ആ സമയം തന്നെ താഴ്ന്നു പോയി. എന്നിട്ട് ഞങ്ങൾ മറിഞ്ഞ വള്ളത്തിൽ കയറി അങ്ങനെ ഇരിക്കുകയാണ്. മഴയും കാറ്റും, ഷർട്ട് പോലും ഇല്ല ആർക്ക്, രണ്ടുപേർക്ക് മാത്രം ഉണ്ടായിരുന്നു. തണുപ്പെന്ന് പറച്ചാൽ മഴ ചുമ്മാ പെയ്തുകൊണ്ടിരിക്കും, ശീതമൊക്കെ കയറിയായി, രാത്രിയായി, ഞങ്ങൾ വെള്ളത്തിൽ തന്നെ കിടക്കും. പിറ്റന്ന് ആയി, ഞങ്ങൾ എന്നിട്ട് വള്ളത്തിനെ മലർത്തി. വളർത്തിയതിനു ശേഷം ഞങ്ങൾക്ക് അതിൽ കയറിയിരിക്കാൻ പറ്റൂല, അത്രയ്ക്കും വെള്ളമായിരുന്നു. എന്നിട്ട് പിന്നെ ഈ ബോട്ടിനെ ഞങ്ങൾ മറിച്ചിട്ട് കയറിയിരിക്കുമ്പോഴാണ് ഒരു 11-12 മണി ആയപ്പം ഒരു ബോട്ടുകാർ ഞങ്ങളെ കണ്ട്, തമിഴ്നാടുള്ളവർ പോയി. അവർ കാറ്റിനെ കണ്ട് പേടിച്ച് വലയെല്ലാം കണ്ടിച്ചിട്ടിട്ടാണ് അവർ വന്നത്. വരുമ്പോൾ തന്നെ ഒരു പൂന്തോറുള്ള ഒരു വള്ളത്തിലുള്ള 4 പേരെ രക്ഷിച്ചിട്ടാണ് അവർ വന്നത്. അതിൽ തന്നെ ഒരാൾ മരണപ്പെട്ട് ബോട്ടിൽ കിടക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഞങ്ങളെ കണ്ട് അവർ ലൊക്കേഷൻ കണ്ട് ഞങ്ങളെ വന്നെടുത്ത് ആ ബോട്ടിന് ഞങ്ങൾ വന്ന് പിന്നെ വിഴിഞ്ഞ ഹാർബറിൽ ഞങ്ങളെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഈ സഹോദരൻ്റെ കയ്യിൽ മാത്രം തന്നെ ഒരു തിവർത്തുണ്ടായിരുന്നു ഞങ്ങൾ ഇളിയിൽ കെട്ടുന്നത്. അപ്പോൾ ഈ സഹോദരൻ ആ കോളിനെ കണ്ടിട്ട് ആ തിവർത്തെടുത്ത് ഇളിയിൽ കെട്ടി, ആ ഒരു തിവർത്തും രക്ഷപ്പെട്ട് കിട്ടി. അതിൽ പിറ്റെന്ന് നേരം വെളുത്തപ്പോഴാണ് ഒരു 11-12 മണിയായപ്പം ഈ മഴയുടെ ഒരു തലയിലിട്ടിരുന്ന തിവർത്തുനിന്ന് വെള്ളം വാങ്ങിച്ച് ഞാൻ എനിക്ക് പിണിഞ്ഞെങ്കിൽ എനിക്ക് 5 ഉള്ളി വെള്ളം എനിക്ക് നമുക്ക് ചട്ടിലുള്ള മഴയിൽ നിന്ന് വെള്ളം വിടുന്ന ചട്ടിൽ പിടിക്കുമ്പോൾ നമ്മൾ വിവാഹമുണ്ട് ഇതെങ്ങനെ വെക്കും. അപ്പം അതിൻ്റെ നമ്മുടെ തൊണ്ട ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഭർത്താവും എൻ്റെ മകനും 4 പേരും പണിക്ക് പോയിരുന്നു. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ കിടവനും കടലും എന്ന വിഖ്യാത നോവലിൽ കൂറ്റൻ സ്രാവിനോട് മല്ലടിച്ച് അവശനായ സാന്തിയാഗോ എന്ന വൃദ്ധനല്ല ഈ കിടക്കുന്നത്. ജീവിക്കുവാനായി നിരന്തരം കടലിനോട് ഏറ്റുമുട്ടിയിട്ടും ഇന്നുവരെയും കാണാത്ത കടലിൻ്റെ ഭീകരമുഖം കണ്ട് പേടിച്ച് തളർന്നുപോയ ഒരു പാവം മനുഷ്യൻ. ആ ദുർദിനം ശരീരത്തിലേൽപ്പിച്ച ക്ഷതങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ ഭേദമാകുമായിരിക്കാം, പക്ഷേ മനസ്സിനേറ്റ പേടിയുടെ മുറിപ്പാടുകൾ എന്നെങ്കിലും ഉണങ്ങുമോ? പിന്നെ പാലകന്മാര് അത് ദൈവം എടുക്കേണ്ടുള്ള ഒരു ആവാസം ഇല്ല, അത്രയും വേദന എനിക്കുണ്ട്. മറ്റനേകരെ പോലെ ഓഖി ഇടനെഞ്ചു തകർത്ത ഒരു മനുഷ്യക്കോലമാണിത്. പൂന്തുറയിൽ നിന്നും കടലിൽ പോയി ഇനിയും മടങ്ങി വരാത്ത വിനീഷിന്റെ അച്ഛൻ നിനച്ചിരിക്കാതെ വന്ന ദുരന്തത്തിൽ നിലതെറ്റിപ്പോയ ഒരാൾ. ഈ അച്ഛൻ്റെ രോഗാവസ്ഥയും കുടുംബത്തിൻ്റെ പട്ടിണിയും കുഞ്ഞളം പ്രായത്തിൽ തന്നെ വിനീഷിനെ കടലിൻ്റെ കളിത്തോടനാക്കി. കൂട്ടുകാരോടൊപ്പം കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഒട്ടും കൂസാതെ അവൻ കടലിൻ്റെ വന്യതയിലേക്കിറങ്ങി. പക്ഷേ തൻ്റെ ഓമനയാകേണ്ട ഈ പൈതലിനോട് പോലും
കള്ളക്കടൽ കരുണ കാട്ടിയില്ല. വീടിനു മുന്നിൽ എന്നും കണികണ്ടുണരുകയും ഉറങ്ങുകയും ചെയ്തിരുന്ന അമ്മക്കടൽ തന്നോട് ചെയ്യുന്നതെന്തെന്ന് അവസാന ശ്വാസമെടുക്കുമ്പോഴും അവിശ്വാസത്തോടെ തന്നെയാവും അവൻ കണ്ട് കണ്ണടച്ചിട്ടുണ്ടാവുക. വർദ്ധിച്ച കടൽ കുളിരിനാൽ സ്വന്തം ശരീരം തണുത്തു വിറയ്ക്കുമ്പോഴും തൻ്റെ മേൽവസ്ത്രം പ്രായമായൊരുവനെ പുതപ്പിച്ച് അടുത്ത തിരയടിയിൽ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞുപോയ ഈ കൊച്ചു ധീരനെ എങ്ങനെയാണ് മറക്കാനാവുക? എനിക്ക് പോയതാണ്ട് ഒരു 75 കിലോമീറ്ററിലുള്ള കടലിൻ്റെ അടിയിൽ പാരുണ്ട്. ആ പാരിൽ ഞങ്ങൾ കൊണ്ടുപോയി മീനിന് കയറി വിട്ടു. ആ 6/5/31 വന്നിട്ട് ഇപ്പം ഇത്രേ 16-18 miles അടുപ്പിച്ച് ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ട് പോകും. ഉള്ളിലോട്ട് ഒരു 24-25 കിലോമീറ്റർ ഞങ്ങൾ ഈ കടയിൽ നിന്ന് നേവിയും ഹെലികോപ്റ്റർ എല്ലാം പോയി. പക്ഷെ അവർ കിടക്കുന്ന ദിശയിലല്ല നമ്മുടെ ആൾക്കാർ കിടക്കുന്നത്. അത് മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അറിയാൻ പറ്റുള്ളൂ. സംഭവിച്ചതിൻ്റെ ഓക്കി തിരുന്നതിൻ്റെ 1st or 2nd ഞങ്ങളെ ഉള്ളിലേക്ക് വിടേണ്ട സാധ്യത 30th പറഞ്ഞേച്ചെങ്കിൽ നമ്മുടെ പാവപ്പെട്ട മത്സ്യം ഒരു കുറഞ്ഞതിലൊരു 20 ജീവനോടെങ്കിലും നമ്മൾക്ക് കിട്ടുമായിരുന്നു. അത് എന്തായാലും ഒരു വീൽ ചെയിനാണ്. ഇപ്പോൾ ഇനി കിട്ടാത്ത മൃതദേഹങ്ങളുണ്ട്. ഓഖി ആഞ്ഞടിച്ചിട്ട് ഇന്നേക്ക് 58th ഞങ്ങൾ വീണ്ടും കടലിലേക്ക്.
ഇതല്ലാതെ മറ്റൊരു തൊഴിലും ഞങ്ങൾക്കറിയില്ലല്ലോ. കടൽ ഞങ്ങൾക്കൊരു കാഴ്ചാ വിനോദമല്ല, കണ്ണീരിൻ്റെ പര്യായം കൂടിയാണ്. ദുഃഖങ്ങൾ ഉപ്പായി വീണടിയുന്ന സമ്മിശ്രഭാവങ്ങളുടെ പാരാവാരം. ഈ കടൽ ഞങ്ങൾക്ക് അന്നവും അഭയവുമാണ്. നോവ് തിന്ന് നിദ്രയില്ലാതെ അലയുമ്പോൾ പാടി ഉറക്കുന്ന ഉറക്കുപാട്ടാണ്. നെഞ്ചുപൊട്ടി കരയുമ്പോൾ വല്ലാതെ സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. സ്വന്തം മടിശീല സമൃദ്ധമായി ചൊരിഞ്ഞ് അനുഗ്രഹിക്കും. എന്നാൽ അടുത്ത നിമിഷം ഒട്ടും നനച്ചിരിക്കാതെ മുഖം കറുപ്പിച്ച് എല്ലാം വിഴുങ്ങി ആർക്കുന്നതും ഇതേ കടൽ തന്നെ. എങ്കിലും ഈ കടലല്ലാതെ മറ്റാരുണ്ട് ഞങ്ങൾക്ക്? ഈ കട്ടമരമായിരുന്നു ഒരിക്കൽ ഞങ്ങളുടെ ജീവനും ജീവിതവും. ഇന്ന് കട്ടമരങ്ങൾ തീരത്ത് നിന്നും അപ്രത്യക്ഷമാവുകയാണ്. എങ്കിലും വളരെയധികം കായികാധ്വാനം ആവശ്യമുള്ള പരമ്പരാഗതമായ മത്സ്യബന്ധന രീതികൾ ഇപ്പോഴും തീരത്ത് നിലനിൽക്കുന്നുണ്ട്. ഭാരമേറിയ കട്ടമരങ്ങളും വലിയ വള്ളങ്ങളും ഒക്കെ കടലിലേക്കിറക്കി അവ തുഴഞ്ഞു പോവുകയും മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിയെത്തി അവയെല്ലാം കരയിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്യുക എന്നത് ഞങ്ങളുടെ നിത്യ അഭ്യാസമാണ്. താളാത്മകമായ സംഘബലമാണ് ഇവിടെ ഞങ്ങൾക്ക് കൈത്താങ്ങ്. കാഠിന്യവും കാർക്കശ്യവുമേറിയതെങ്കിലും ആരോടും പരിഭവമില്ലാതെ വരദാനമായി കിട്ടിയ ഈ തൊഴിൽ ഞങ്ങൾ തുടരുകയാണ്. പക്ഷേ കാലം മാറി, കാലത്തിനൊത്ത് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളും മാറി. എങ്കിലും ഞങ്ങളുടെ അധ്വാനത്തിന് അടിസ്ഥാനപരമായി ഒരു മാറ്റവും ഉണ്ടായില്ല. ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് ഇപ്പോഴും സങ്കീർണമായി തുടരുകയാണ്. മുൻകാലങ്ങളിൽ ഞങ്ങളുടെ കൺവെട്ടത്ത് തന്നെ വേണ്ടത്ര മീനുകളുണ്ടായിരുന്നു. എന്നാൽ ഇന്നോ കടലിൽ മത്സ്യലഭ്യത വല്ലാതെ കുറഞ്ഞു. പ്രത്യേകിച്ചും കടലിൽ
കഴിഞ്ഞ സുനാമിക്ക് ശേഷം കടലിൽ മീനിന് വല്ലാത്ത ക്ഷാമമാണ്. പണ്ട് ലഭിച്ചിരുന്ന പല മത്സ്യങ്ങളും ഇപ്പോൾ കണി കാണാൻ പോലും ഇല്ലാതെയായി. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജനതയാണ് ഞങ്ങൾ. കടലിനോടൊപ്പമുള്ള സഹവാസം കൊണ്ടാവാം ഞങ്ങൾക്കും കടലിൻ്റെ പ്രകൃതമാണെന്നാണ് പറയാറ്. വന്യമായ കടൽത്തിരകൾ പകർന്നു നൽകിയ കരുത്തും ഞങ്ങളുടെ സിരകളിലുണ്ട്. ഞങ്ങളുടെ വേഷം പ്രാകൃതമായിരിക്കാം, വാക്കുകൾ പരുഷമായിരിക്കാം, മുറുക്കാനും ബീഡിക്കറയും പുരണ്ട പല്ലുകൾ കാട്ടിയുള്ള ഈ ചിരിയുടെ നിഷ്കളങ്കത മറ്റുള്ളവർ അത്ര ഗൗനിക്കാറുമില്ല. ജീവിക്കാൻ വേണ്ടി ഇത്രയും സാഹസികമായ തൊഴിൽ ചെയ്യുന്ന മറ്റൊരു ജനത വേറെ എവിടെയുണ്ട്? കാണാ കടലുകൾ താണ്ടി ഞങ്ങൾ കൊണ്ടുവരുന്ന മീനാണ് നമ്മുടെയൊക്കെ തീൻമേശകളിൽ രുചിയോടെ നിരക്കുന്നത്. ദിവസങ്ങളോളം കടലിൽ കിടന്ന് ഞങ്ങൾ കൊണ്ടുവരുന്ന മത്സ്യവിഭവങ്ങൾ, രാജ്യത്തിന് നേടിത്തരുന്ന വിദേശ നാണ്യങ്ങൾ, ഏത് അളവുകോലുകൾ വെച്ചാണ് നമ്മുടെ സാമൂഹിക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത്? തൊഴിലിൻ്റെ പ്രത്യേക സാഹചര്യം കാരണം കടൽത്തീരത്തൊതുങ്ങിപ്പോകുന്നതിനാൽ ഞങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയുവാനോ ചിന്തിക്കുവാനോ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ദിവസവും കടലിൽ പോയാലും പട്ടിണി മാത്രം ബാക്കിയാകുമ്പോൾ കടലിൽ പോകാതിരുന്നാലുള്ള അവസ്ഥ പറയാനുണ്ടോ? കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചങ്ങല പോലെ ചാക്രികമായ തൊഴിൽ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തുന്നു. എങ്കിലും ഞങ്ങളും മനുഷ്യരല്ലേ? ശാരീരികവും മാനസികവുമായ അല്പവിനോദത്തിന് വേണ്ടി തീരത്ത് തന്നെ ഏറ്റവും എളുപ്പം ലഭ്യമാവുന്ന വിനോദോപാധികൾക്കായി ഞങ്ങളും ഒത്തുകൂടുന്നു. നാടിനെ നടുക്കിയ ഓഖി ദുരന്തത്തിന് നേരെ പൊതുസമൂഹത്തിൻ്റെ സമീപനമെന്തായിരുന്നു? ഈ ദുരന്തത്തെ കുറേ മത്സ്യത്തൊഴിലാളികളുടെ മാത്രം ദുരന്തമായി പലരും കണ്ടു എന്നതല്ലേ സത്യം?
ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മനോഭാവം എത്രമാത്രം നീതിപൂർവകമായിരുന്നു എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതല്ലേ? ഞങ്ങളുടെ ഒരു തൊഴിൽ ദിനം ആരംഭിക്കുകയാണ്. ആദ്യമേ പറഞ്ഞല്ലോ, കാലത്തിനൊത്ത് ഞങ്ങളും മാറിയെന്ന്. ഭാരം കുറഞ്ഞതും ദൂരത്തിലേക്ക് കുതിക്കാൻ കഴിയുന്നതുമായ ഫൈബർ വള്ളങ്ങളെയാണ് ഇന്ന് ഞങ്ങൾ ആശ്രയിക്കുന്നത്. 25 മുതൽ 40 വരെ കുതിരശക്തിയുള്ള ഈ രണ്ട് ഔട്ട്ബോർഡ് എഞ്ചിനുകൾ ഓരോ വള്ളത്തിൻ്റെയും വലിപ്പത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ദിവസം ശരാശരി 20 നോട്ടിക്കൽ മൈൽ മുതൽ 40 നോട്ടിക്കൽ മൈൽ ഉൾക്കടലിൽ വരെ ഞങ്ങൾ പോകാറുണ്ട്. 40 നോട്ടിക്കൽ മൈൽ ചെല്ലുമ്പോൾ കപ്പൽ ചാലാണ്. എങ്കിലും ധൈര്യം സംഭരിച്ച് പോകുന്നവരും ഉണ്ട്. ഉൾക്കടലിലേക്ക് പോകുന്തോറും മീനിൻ്റെ ലഭ്യത ഏറുന്നതുകൊണ്ടാണ് പലരും ഇപ്രകാരം ചെയ്യുന്നത്. ഇതിനായി വലിയൊരളവ് മണ്ണെണ്ണ ആവശ്യമായി വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പെർമിറ്റ് അനുസരിച്ച് നാമമാത്രമായ അളവ് മണ്ണെണ്ണ മാത്രമേ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് കരിഞ്ചന്തയിൽ നിന്നും കൂടുതൽ മണ്ണെണ്ണ വാങ്ങിയാണ് ഞങ്ങളുടെ യാത്ര. മത്സ്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഐസ് കട്ടകളും ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും കരുതുന്നു. ഒരു രാത്രി മുതൽ ഒരാഴ്ച വരെ കടലിൽ തങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ ഇവരിൽപ്പെടും. എങ്കിലും ഈ പോകുന്നതിൽ അധികം പേരും അടുത്ത ദിവസം തന്നെ മീനുമായി മടങ്ങിവരുമെന്നാണ് പ്രതീക്ഷ. Come on, come on.
കടലിൻ്റെ ലിഖിതങ്ങൾ എന്തെന്ന് ആർക്കും അറിയില്ല, കടലിന് പോലും. അവളുടെ പ്രകൃതം തന്നെയാണത്. ആർക്കും അത് നിർവചിക്കുവാനോ പ്രവചിക്കുവാനോ ആകില്ല. എങ്കിലും ഒന്നുണ്ട്, കടലും തീരവും തമ്മിലുള്ള ചില ഉടമ്പടികൾ, അതാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇത് അസ്തമയമായിരിക്കാം, എന്നാൽ ഞങ്ങൾക്കിത് ഉദയമാണ്. അതിജീവനത്തിനായുള്ള യാത്ര തുടരുകയാണ് ഞങ്ങൾ. വഞ്ചി നിറയെ മീനുമായി അടുത്ത പ്രഭാതത്തിൽ ഞങ്ങൾ മടങ്ങി വന്നേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കടൽക്കോളിൽപ്പെട്ട് സമുദ്രത്തിൻ്റെ അപാരതകളിൽ വെറുമൊരു നീർപ്പോളയായി അലിഞ്ഞു തീർന്നെന്നും വരാം. നിറവേറപ്പെടാനുള്ള ഉടമ്പടിക്കായി കടലും കാലവും അതിൻ്റെ പ്രയാണം തുടരും.